ഹായ്, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ വിഭവമാണ്. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കോളിഫ്ലവറാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാം, സ്നാക്കായിട്ട് ഉപയോഗിക്കാം, എന്തായിട്ടാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഡിലീഷ്യസ് ആണ്, വെരി സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ഞാനിങ്ങനെ കോളിഫ്ലവറിനെ ഇതുപോലെ ഒരു ട്രീ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇത്തിരി മുളക് പൊടി, പിന്നെ ഒരിത്തിരി ഗരം മസാല. പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, ഇത്തിരി ചില്ലി പൗഡർ, ഇത്തിരി ഗരം മസാല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിതിവിടെ ചെറിയ തീയിൽ ഗ്രിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഗ്രില്ലായി വരട്ടെ. ഒരു ഭാഗം ഗ്രില്ലായാൽ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് ഒരു ചട്നിയുടെ കൂടെയാണ്, ടൊമാറ്റോ ഗാർലിക് ചട്നി. അതിലേക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ 3 ഗാർലിക് ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഉപ്പ്, പിന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ട കുറച്ച് ഓയിൽ. നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. ഇതിന് ഞാനൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇത് ഗ്രില്ലായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിക്ക് വേണ്ട ടൊമാറ്റോ ചട്നി ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു സോസ് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, തക്കാളി എന്നിവ ചേർക്കാം. കോളിഫ്ലവർ ഒരു ഭാഗം ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഹിച്ച് വെച്ച് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കുക്കായി നമുക്കിതിലേക്ക് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇത്തിരി ഗരം മസാല, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തിരി ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് തണുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ രണ്ട് ഭാഗം നന്നായിട്ട് ഗ്രില്ലായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചട്നി റെഡിയാണ്, കോളിഫ്ലവർ റെഡിയാണ്. ഇനി ഞാൻ ഇത്തിരി
മല്ലിയില എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ വയ്ക്കാം. ഈ റെസിപ്പി ഇന്ത്യൻ ഫേമസ് ഷെഫായ വികാസ് ഖന്നയുടെ ന്യൂയോർക്കിലുള്ള ജുനൂൺ എന്ന് പറയുന്ന ഹോട്ടലിലേതാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പോലും നന്നായിട്ട് ഇഷ്ടാവും. അങ്ങനെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട്. Happy Independence Day!